എല്ലാവർക്കും നമസ്കാരം. നന്നായി ക്രമീകരിച്ച സമയം, നന്നായി ക്രമീകരിച്ച മനസ്സിൻ്റെ ഏറ്റവും ഉറപ്പായ അടയാളമാണ് സർ ഐസക് പിറ്റ്മാൻ്റെ പ്രശസ്തമായ വരികളാണിവ. കൊറോണ എന്ന കുഞ്ഞൻ വൈറസ് ചരിത്രത്തിലാദ്യമായി സൃഷ്ടിച്ച ഈ അടച്ചുപൂട്ടലിൽ നിന്ന് പോലും നമുക്ക് പഠിക്കാൻ പാഠങ്ങൾ ഏറെയുണ്ട്. സാധാരണ അധ്യയന ദിവസങ്ങളിൽ നാം ചെലവഴിച്ചിരുന്ന ദിനചര്യയിൽ നിന്ന് മാറി ഇപ്പോൾ നമുക്ക് ധാരാളം സമയം ലഭിക്കുന്നു. എന്നാൽ ഈ സമയത്തെ എങ്ങനെ ക്രമീകരിക്കാം, എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓരോ നിമിഷത്തിനും വിലയേറിയ 60 മുഹൂർത്തങ്ങൾ ഉണ്ടെന്നും നാം പാഴാക്കി കളയുന്ന ഓരോ നിമിഷവും ചേരുമ്പോൾ മണിക്കൂറുകളും ദിവസങ്ങളും, ദിവസങ്ങൾ ചേരുമ്പോൾ മാസങ്ങളും, മാസങ്ങൾ ചേരുമ്പോൾ വർഷങ്ങളുമായി മാറുന്നുവെന്നും ചിന്തിക്കുന്നവർ വളരെ ചുരുക്കം ചിലരേ ഉണ്ടാകും. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ലഭിക്കുന്ന സമയം തീർച്ചയായും ക്രമീകരിക്കാൻ നാം പഠിക്കണം. എങ്കിലേ അവ നമ്മുടെ ജീവിത വിജയത്തിന് ഫലപ്രദമാകുന്നുള്ളൂ. അതിനായി ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും സിമ്പിളായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്ക് സ്വയം തയ്യാറാക്കാവുന്ന ഒരു ഹോം ടൈം ടേബിൾ. എന്ന് വെച്ചാൽ, ദിവസവും ഉണർന്നെഴുന്നേൽക്കുന്നതിനും പ്രഭാത കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനും കൃത്യമായ ഒരു സമയം നിശ്ചയിക്കുക, പിന്തുടരുക. ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ഹോംവർക്കുകൾ ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ദിവസത്തിൽ നാം നിർബന്ധമായും ചെയ്തിരിക്കേണ്ട മറ്റു ചില പ്രവൃത്തികൾ കൂടിയുണ്ട്. അവ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. സാധാരണ സ്കൂളിൽ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ധാരാളം മറ്റു കുട്ടികളുമായി കളിച്ചും ചിരിച്ചും ഇടനാഴിയിലൂടെ ഓടിയുമെല്ലാം നിങ്ങളുടെ ഊർജം ചിലവഴിക്കുന്നു, അല്ലേ? എന്നാൽ ഇപ്പോൾ അടച്ചിട്ട മുറിക്കുള്ളിൽ കെട്ടി നിൽക്കുന്ന ഊർജമായിരിക്കും നിങ്ങളിൽ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ശാരീരിക ക്ഷമതയ്ക്കും ശരിയായ ശാരീരിക വളർച്ചയ്ക്കുമായി വ്യായാമം അത്യാവശ്യമാണ്. ദിവസവും അരമണിക്കൂർ സമയമെങ്കിലും വ്യായാമത്തിനായി നമുക്ക് മാറ്റിവെക്കാം. മറ്റൊന്ന്, പത്രവായന. നമുക്ക് ചുറ്റും ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും പുതിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നതിന് പത്രവായന അത്യന്താപേക്ഷിതമാണ്. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ദിനചര്യയുടെ ഭാഗമായി മാറണം പത്രവായന. മൂന്നാമതായി, പല കുട്ടികളും ഹോംവർക്ക് എന്ന പ്രക്രിയ പൂർത്തീകരിക്കുന്നതോടൊപ്പം പഠനം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നവരാണ്. ഹോംവർക്കുകളും ക്ലാസ് വർക്കുകളും എഴുതുന്നത് കൂടാതെ നാം പഠിപ്പിച്ച പാഠങ്ങൾ പഠിക്കുന്നതിനായി ഒരു സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ പഠനമെന്ന പ്രക്രിയ പൂർത്തിയാകുന്നുള്ളൂ. ഇവ കൂടാതെ ഓരോ കുഞ്ഞിനും സർഗാത്മകമായ, ക്രിയാത്മകമായ ധാരാളം കഴിവുകൾ ഉണ്ടായിരിക്കും. സോ നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തുന്നതിനും വളർത്തിയെടുക്കുന്നതിനും, അതെന്തുമാകട്ടെ, ചിത്രം വരയോ പെയിൻറ്റിങ്ങോ ക്രാഫ്റ്റ് വർക്കോ ഡാൻസോ മ്യൂസിക്കോ, അങ്ങനെ നിങ്ങളുടെ അഭിരുചി എന്തുമാകട്ടെ, അവ കൂടുതൽ കൂടുതൽ മിനുക്കിയെടുക്കുന്നതിനായി ദിവസവും ഒരല്പസമയം നാം നിർബന്ധമായും മാറ്റിവെക്കേണ്ടതുണ്ട്. ഇത്തരം ഹോബീസിനായി നാം സമയം ചിലവഴിക്കുമ്പോൾ അത് നമുക്ക് നൽകുന്ന മാനസിക ഉല്ലാസവും എനർജിയും ഒന്ന് വേറെ തന്നെയായിരിക്കും. ഇനി മറ്റൊന്നാണ് പരിസര നിരീക്ഷണം അഥവാ പ്രകൃതി നിരീക്ഷണം. ദിവസവും നിങ്ങളുടെ വീട്ടിലെ മുറ്റത്തിലൂടെയോ തൊടിയിലൂടെയോ ഒരല്പസമയം നടക്കുക. പ്രകൃതിയോടൊത്ത് പ്രകൃതിയെ നിരീക്ഷിച്ചുകൊണ്ട് ഒരല്പസമയം ചിലവഴിക്കുക. കാരണം ഈ പ്രകൃതി നമുക്ക് നൽകുന്ന പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. കഴിയുമെങ്കിൽ ഒരു അല്പം വിത്ത് കുത്തിയിടുകയോ ചെറിയ കൊച്ചു കൊച്ചു ചെടികൾ നടുകയോ അങ്ങനെ പ്രകൃതിയുമായി ഒരല്പസമയം ദിവസവും ചിലവഴിക്കാനായി നമ്മൾ നമ്മുടെ ഹോം ടൈം ടേബിളിൻ്റെ അല്ലെങ്കിൽ ദിനചര്യയുടെ ഭാഗമാക്കി അവ മാറ്റേണ്ടതുണ്ട്. അടുത്തതായി ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് വായന. പഠന സംബന്ധമല്ലാത്ത മറ്റു പല പുസ്തകങ്ങളും, കഥയോ കവിതയോ നോവലോ എന്തുമാകട്ടെ, ഏതെങ്കിലും ഒരു പുസ്തകം ദിവസവും ഒരു 5 പേജെങ്കിലും വായിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കാരണം വായനയുടെ ലോകം നമുക്ക് സമ്മാനിക്കുന്നത് അത്ഭുതവും അറിവുകളുമാണ്. അതുകൊണ്ട് വായന ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ദിനചര്യയുടെ ഭാഗമായി മാറണം. ഇവ കൂടാതെ ഒരല്പസമയം നമുക്ക് ഇൻഡോർ ഗെയിംസിലും ഏർപ്പെടാവുന്നതാണ്. ഇപ്പോൾ ഈ കൊറോണ സമയത്ത് പുറത്ത് കൂട്ടുകാരുമായി കൂട്ടുകൂടി കളിക്കാനുള്ള സാഹചര്യമില്ല.
എന്നാൽ വീട്ടിലെ മറ്റു വ്യക്തികളുമായി ചേർന്ന് ഒരല്പസമയം ഇൻഡോർ ഗെയിംസിനായി നമുക്ക് ചെലവഴിക്കാം. ഇവയെല്ലാം ചേർന്ന് ഒരു ഹോം ടൈം ടേബിൾ സ്വയം പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം അവ നിങ്ങളുടെ ഡയറിയിലോ നോട്ട് പുസ്തകത്തിലോ എഴുതി വയ്ക്കുക. എഴുതി വെച്ച കാര്യങ്ങൾ വീട്ടിലെ മുതിർന്ന അംഗങ്ങളുമായി ചർച്ച ചെയ്യുക. അവരുടെ കൂടി അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തിയതിന് ശേഷം അവ ഒരു ചാർട്ടിലേക്കോ എ ഫോർ ഷീറ്റിലേക്കോ ഭംഗിയായി പകർത്തി എഴുതി നിങ്ങളുടെ പഠന മുറിക്ക് അടുത്ത് തന്നെ അവ ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ്, അവിടെ ഒട്ടിച്ചു വയ്ക്കാവുന്നതാണ്. അതിനുശേഷം അതിനനുസരിച്ച് ഓരോ ദിവസവും നമ്മുടെ സമയത്തെ ക്രമീകരിക്കുക. പ്രശസ്തനായ എഴുത്തുകാരൻ റോബിൻ ശർമ്മയുടെ ദ മോങ്ക് ഓഫ് സാൾട്ട് ഹിൽസ് ഫെറാറി എന്ന പുസ്തകത്തിലെ ഒരു ചെറിയ ഭാഗം ഞാൻ നിങ്ങൾക്കായി വായിക്കുകയാണ്. സുഖകരമായി തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതും അല്ലാത്തവ ഒഴിവാക്കുക എന്നതും നമ്മുടെ സഹജമായ പ്രകൃതമാണ്. എന്നാൽ ഏറ്റവും ഉൽപാദനക്ഷമരായവർ തങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ കൂടി ചെയ്യുക എന്ന ഒരു ശീലം വളർത്തിയെടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, പല കാര്യങ്ങളും ചെയ്യേണ്ടതാണെന്നും ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തവയാണെന്നും നമുക്കും അറിയാം. എന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു എന്നതാണ് വസ്തുത. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ അധിക സമയത്തെ തീർച്ചയായും ക്രമീകരിച്ചുകൊണ്ട് ദിവസത്തെ ഓരോ പ്രവൃത്തിയെയും ക്രമീകരിച്ചുകൊണ്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അതാത് സമയത്ത് തന്നെ ചെയ്തു തീർക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. കാരണം ഈ സമയം ഫലപ്രദമായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്കുള്ള മുതൽക്കൂട്ടായി മാറുകയാണ്. നന്ദി.